ഇതാണ് മുയൽ ചെവിയൻ എന്ന് പറയുന്ന സസ്യം. മുയൽ ചെവിയൻ നമ്മുടെ ആയുർവേദത്തിൽ ധാരാളമായിട്ട് ഔഷധയോഗങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാവുന്ന വളരെ നല്ലൊരു ഒറ്റമൂലി പോലുള്ള സസ്യവും പലമൂലിയായിട്ടൊക്കെ ഉപയോഗിക്കാം. മുയൽ ചെവിയൻ നമുക്ക് ഗ്രന്ഥിരോഗങ്ങൾക്ക്, അതേപോലെ ഇപ്പോൾ മോഡേൺ സയൻസിൽ പറയുന്ന ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസ്, അതേപോലെ തന്നെ തൈറോയിഡ്, ഗോയിറ്റർ, പനി, മഞ്ഞപ്പിത്തം, ഇതുപോലുള്ള ഏത് തരത്തിലേക്കുള്ള ഔഷധങ്ങളിലും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ഔഷധമാണ് ഈ മുയൽ ചെവി. ഈ മുയൽ ചെവി എടുക്കുന്നതിൻ്റെ ഇലയെല്ലാം നോക്കും. ഇലയുടെ മുയലിൻ്റെ ചെവി പോലെയാണ് ഓരോ ഇലയും ഇരിക്കുന്നത്. ഇതിന് ഈ നീല കളറുള്ള പൂവുണ്ട്. ഈ ചെടി ഇപ്പോൾ വളരെ വിരളമായിട്ടാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. മുൻകാലങ്ങളിലൊക്കെ തന്നെ പാതയോരങ്ങളിലൊക്കെ ഈ ചെടി ധാരാളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പോലുള്ള പണികളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചെടികൾ നശിച്ചുപോയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുറച്ച് മുയൽ ചെവിന് എടുക്കാൻ വേണ്ടി ഒരു 5-10 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് ഈ മുയൽ ചെവിന് എടുക്കാൻ പറ്റിയത്. ഇവിടെ കുറച്ച് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ ചെറിയ ഒരു ഔഷധ തോട്ടമുണ്ട് വീട്ടിൽ, ആ തോട്ടത്തിൽ ഇത് നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മുയൽ ചെവിന് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ മുയൽ ചെവിൻ്റെ 1-2 ഔഷധ പ്രയോഗങ്ങൾ പറയാം. ഇപ്പോൾ എല്ലാ ആൾക്കാരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ടോൺസിലൈറ്റിസ്. ഈ ടോൺസിലൈറ്റിസ് ഉണ്ടെങ്കിൽ ഈ ഒരു പിടി മുയൽ ചെവിൻ്റെ ഇല എടുത്ത് അതിൽ ഒരല്പം കല്ലുപ്പും, അതേപോലെ പൂവാങ്കുരുന്തലയും, പൂവാങ്കുരുന്തില, അതേപോലെ തന്നെ കുടങ്ങളിലെ ഇല, കുമ്പയുടെ ഇല, അല്പം കുടമ്പുളിയും ചേർത്ത് അരച്ചിട്ട് ഒരു സ്പൂൺ നീര് കുടിക്കുകയും ആ അരച്ച സാധനം തന്നെ തൊണ്ടയിൽ പറ്റുകയും ചെയ്ത് 2 നേരം ചെയ്യുമ്പോൾ തന്നെ 1-2 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് വളരെ നിശേഷമായി മാറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ ധാരാളം ഔഷധ ഗുണങ്ങളും ഈ മുയൽച്ചെവിനുണ്ട്. കൂടാതെ ഈ മുയൽച്ചെവി എടുക്കുമ്പോൾ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പുലർക്കാലത്ത് സൂര്യ ഉദയത്തിന് തൊട്ട് മുമ്പ് നമ്മുടെ നിഴലിൽ മുയൽച്ചെവിനെ അടിക്കാതെ നമ്മുടെ ഇതിൻ്റെ പടിഞ്ഞാറ് വശത്തൂടെ ചെന്ന് ശബ്ദം ഉണ്ടാക്കാതെ എടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എന്താണേലും വളരെ നല്ലൊരു ഔഷധിയാണ് നമ്മുടെ ഈ മുയൽച്ചെവി.